അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 14. ഇക്കോന്യയിൽ പൗലോസും ബർണബാസും ഒരുമിച്ച് ശബ്ബത്തിൽ യഹൂദരുടെ പള്ളിയിൽ ചെന്നു. അവർ അവരുടെ ശക്തിയോടെ പ്രസംഗിക്കുകയും യഹൂദരും ഗ്രീക്കുകാരുമായ നിരവധി ആളുകൾ വിശ്വസിക്കുകയും ചെയ്തു. എന്നാൽ വിശ്വസിക്കാതിരുന്ന യഹൂദരാകട്ടെ വിജാതീയരെ ഇളക്കിവിടുകയും സഹോദരർക്ക് വിരോധമായി അവരുടെ ഹൃദയത്തിൽ വിദ്വേഷം ജനിപ്പിക്കുകയും ചെയ്തു. അതിനാൽ പൗലോസും ബർണബാസും കർത്താവിന് വേണ്ടി ധൈര്യത്തോടെ പ്രസംഗിച്ചുകൊണ്ട് വളരെ നാൾ അവിടെ ചെലവഴിച്ചു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുവാൻ അവരെ പ്രാപ്തരാക്കിക്കൊണ്ട് കർത്താവ് തന്റെ കൃപയുടെ സന്ദേശത്തെ ഉറപ്പിച്ചു. പട്ടണത്തിലെ ജനങ്ങൾ ഭിന്നിച്ചു. ചിലർ യഹൂദപക്ഷത്തും മറ്റുള്ളവർ അപ്പോസ്തലന്മാരുടെ പക്ഷത്തും ചേർന്നു. വിജാതീയരും യഹൂദന്മാരുമായ ചിലർ അവരുടെ നേതാക്കന്മാരോടുകൂടെ അപ്പോസ്തലന്മാരെ ഉപദ്രവിക്കുവാനും കല്ലെറിയുവാനും ഗൂഢാലോചന നടത്തി. എന്നാൽ അവർ അത് മനസ്സിലാക്കി ലുസ്ത്ര, ദർബ എന്നീ ലുക്കവോന്യ പട്ടണങ്ങളിലേക്കും അവയുടെ സമീപ പ്രദേശങ്ങളിലേക്കും ഓടിപ്പോയി. അവിടെ അവർ സുവിശേഷം അറിയിച്ചു. ലുസ്ത്രയിൽ ജന്മനാ മുടന്തനും ഒരിക്കലും നടന്നിട്ടില്ലാത്തവനുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ പൗലോസിന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടു. പൗലോസ് അയാളെ ഉറ്റുനോക്കി. സൗഖ്യം പ്രാപിക്കാനുള്ള വിശ്വാസമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് എഴുന്നേറ്റ് കാലൂന്നി നിവർന്നു നിൽക്കുക എന്നുറക്ക പറഞ്ഞു. അത് കേട്ട ഉടനെ ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് നടന്നു തുടങ്ങി. പൗലോസ് ചെയ്തത് കണ്ടിട്ട് ജനങ്ങൾ, ദേവന്മാർ മനുഷ്യരൂപത്തിൽ നമ്മുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നു എന്ന് ലുക്കവോന്യ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു. ബർണബാസിനെ അവർ സിയൂസ് ഇന്ദ്രനും പൗലോസ് മുഖ്യപ്രസംഗകനായിരുന്നതിനാൽ അദ്ദേഹത്തെ ഹെർമിസ് ബുധൻ എന്നും വിളിച്ചു. നഗരത്തിന് തൊട്ടുവെളിയിലുള്ള ഇന്ദ്രക്ഷേത്രത്തിലെ പുരോഹിതനും ജനങ്ങളും അവർക്ക് യാഗം കഴിക്കാൻ നിശ്ചയിച്ച് യാഗത്തിനായി കാളകൾ, പൂച്ചെണ്ടുകൾ എന്നിവ നഗരവാദികൾ കൊണ്ടുവന്നു. അപ്പോസ്തലന്മാരായ ബർണബാസും പൗലോസും ഇതേപ്പറ്റി കേട്ടപ്പോൾ തങ്ങളുടെ വസ്ത്രം കീറിക്കൊണ്ട് ജനക്കൂട്ടത്തിലേക്ക് ഓടിച്ചെന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. ഹേ മനുഷ്യരെ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ നിങ്ങളെപ്പോലെ കേവലം മനുഷ്യരത്രേ. നിങ്ങൾ ഈ വ്യർത്ഥകാര്യങ്ങൾ വിട്ട് ആകാശവും ഭൂമിയും അവയിലുള്ള സകലവും സൃഷ്ടിച്ച ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നുള്ള സുവിശേഷം ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് എല്ലാ ജനതകളെയും സ്വന്തം വഴികളിൽ നടക്കാൻ അനുവദിച്ചു. എങ്കിലും അവിടുന്ന് ചെയ്യുന്ന നന്മകളാൽ ദൈവം തന്നെക്കുറിച്ചുള്ള സാക്ഷ്യം നൽകിയിട്ടുണ്ട്. യഥാകാലം ആകാശത്തുനിന്ന് മഴ പെയ്യിക്കുകയും നിങ്ങൾക്ക് വിളവുകൾ നൽകുകയും ചെയ്യുന്നു. അവിടുന്ന് നിങ്ങൾക്ക് സമൃദ്ധിയായി ഭക്ഷണം തരുന്നു. നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നു. ഇത്രയൊക്കെ പറഞ്ഞിട്ടും തങ്ങൾക്ക് യാഗം കഴിക്കുന്നതിൽ നിന്നും ജനക്കൂട്ടത്തെ പിന്തിരിപ്പിക്കുവാൻ അവർക്ക് പിന്നെയും പാടുപെടേണ്ടി വന്നു. അനന്തരം അന്ത്യോക്യയിൽ നിന്നും ഇക്കോന്യയിൽ നിന്നും ചില യഹൂദർ വന്ന് ജനക്കൂട്ടത്തെ അവരുടെ വശത്താക്കി. അവർ പൗലോസിനെ കല്ലെറി. അദ്ദേഹം മരിച്ചുവെന്ന് കരുതി പട്ടണത്തിന് വെളിയിലേക്ക് വലിച്ചിടച്ചു. എന്നാൽ ശിഷ്യന്മാർ തനിക്ക് ചുറ്റും വന്നുകൂടിയതിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് തിരികെ പോയി. അടുത്ത ദിവസം അദ്ദേഹവും ബർണബാസും ദർബയിലേക്ക് പോയി. അവർ പട്ടണത്തിൽ സുവിശേഷം പ്രസംഗിച്ച് ഒട്ടധികം പേരെ ശിഷ്യരാക്കി തീർത്തു. അതിനുശേഷം അവർ ലുസ്ത്ര, ഇക്കോന്യ, അന്ത്യോക്യ എന്നിവിടങ്ങളിലേക്ക് മടങ്ങിച്ചെന്ന് ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തി. നാം അനേകം കഷ്ടതകളിലൂടെയാണ് ദൈവരാജ്യത്തിൽ കടക്കേണ്ടത് എന്ന് പ്രബോധിപ്പിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിച്ചു. പൗലോസും ബർണബാസും വിശ്വാസികൾക്ക് വേണ്ടി ഓരോ സഭയിലും മൂപ്പന്മാരെ നിയമിച്ചു. അവർ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ തങ്ങൾ ആശ്രയം വച്ച കർത്താവിൽ അവരെ ഭരമേൽപ്പിച്ചു. പിസിദ്ധ്യയിലൂടെ സഞ്ചരിച്ച് അവർ പംഫുല്യയിലെത്തി. ബെർഗയിൽ വചനം പ്രസംഗിച്ച ശേഷം അവർ അത്തല്യയിലേക്ക് പോയി. അത്തല്യയിൽ നിന്ന് അവർ കപ്പലിൽ തിരികെ അന്ത്യോക്യയിലേക്ക് പോയി. തങ്ങൾ പൂർത്തിയാക്കിയ പ്രവർത്തനത്തിനായി അവരെ ദൈവകൃപയിൽ സമർപ്പിച്ചത് അവിടെ വച്ചായിരുന്നുവല്ലോ. അവിടെ എത്തിയ ശേഷം അവർ സഭയെ വിളിച്ചുകൂട്ടി.
ദൈവം തങ്ങളിലൂടെ ചെയ്ത എല്ലാ കാര്യങ്ങളും അവിടുന്ന് വിജാതിയർക്കായി വിശ്വാസത്തിന്റെ വാതിൽ തുറന്നുകൊടുത്തതും അവരെ പറഞ്ഞു കേൾപ്പിച്ചു. അനന്തരം ശിഷ്യരോടുകൂടെ അവർ ഏറെ നാൾ അവിടെ പാർത്തു.